സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം വർണ്ണാഭമായി. ശിശുദിന റാലി, ശിശുദിന സമ്മേളനം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്നു. നൂറിന്റെ തികവിൽ അറിവിന്റെ നിറവിലേക്ക് എന്ന സന്ദേശമുയർത്തി കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച ശിശുദിനാഘോഷം ഏറെ ശ്രദ്ധേയമായി. വളരുന്ന തലമുറയിൽ രാജ്യത്തിന്റെ ഭാവി കണ്ട ജവഹർലാൽ നെഹ്റു വിദ്യാഭ്യാസം സൗജന്യമാക്കുവാനും ഗ്രാമീണ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുവാനും വഴി തുറന്നതായി ശിശുദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കുറളിങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ എസ് ശ്രീലത പറഞ്ഞു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ അതിന് മുഖ്യ പങ്കാളികൾ ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ നല്ല പോഷകാഹാരം നൽകിക്കൊണ്ട് ഭാവി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്, അതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു മൂലധനമാക്കി കണ്ടിരുന്നത്. യുവാക്കളിലൂടെയാണ് കണ്ടിരുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ പൗരന്മാർ ആണ് എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ഇന്ത്യയെ സ്നേഹിച്ച ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനം കുട്ടികൾ ആഘോഷിക്കുകയാണ്. ചാച്ചാജിയുടെ വേഷങ്ങൾ തെറ്റി സാറിന്റെ പറഞ്ഞതുപോലെ പൂക്കളെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചിരുന്നു. വിദ്യാലയ അന്തരീക്ഷം കലുഷിതമാവാതെ കാത്തുസൂക്ഷിക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും കൂടുതൽ ജാഗ്രത പുലർത്തുവാൻ ചാച്ചാജിയുടെ ജന്മദിനാഘോഷം വഴി തുറക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം പറമ്പേട്ട് പറഞ്ഞു. ചാച്ചാജി മത്സരം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു. വർണ്ണശബളമായ ശിശുദിന റാലിക്ക് മുന്നോടിയായി ശുഭ്രവസ്ത്രധാരികളായ 100 മാലാഖമാർ അണിനിരന്ന ഫ്ലാഷ് മോബും അരങ്ങേറി. സെന്റ് ജോർജ് എൽ പി സ്കൂൾ അങ്കണത്തിൽ റാലി സമാപിച്ചു. തുടർന്ന് കടുത്തുരുത്തി താഴത്തുപള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ ശിശുദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ടി എം ബിനുമോൻ, ഹെഡ്മാസ്റ്റർ ആർ സി വിൻസെന്റ്, വാർഡ് മെമ്പർ ജിൻസി എലിസബത്ത്, പി ടി എ പ്രസിഡന്റ് ഫിലിപ്പ് ജേക്കബ്, എം പി ടി എ പ്രസിഡന്റ് ജെസ്സി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് കാഷ് അവാർഡ് വിതരണം ചെയ്തുമായിരുന്നു ആഘോഷങ്ങൾ സമാപിച്ചത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.